രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മെയ് 2-നകം നടത്തണമെന്ന ഹൈക്കോടതി. പുതിയ നിയമസഭ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി നിർദ്ദേശം. വിവരങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും ഒരു തിരിച്ചടിയാണെന്ന് പറയാം. കാരണം കേന്ദ്ര നിയമ മന്ത്രാലയം കൊടുത്ത നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം സ്വീകരിച്ചത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത് കേരളത്തിലെ 14-ാമത് നിയമസഭയാണ്. ആ 14-ാം നിയമസഭയുടെ കാലത്ത് ഇപ്പോൾ ഒടുവിൽ 3 രാജ്യസഭാ അംഗങ്ങളുടെ ഒഴിവ് വരുന്നുണ്ട്. ആ 3 രാജ്യസഭാ അംഗങ്ങളുടെ ഒഴിവിലേക്ക് ഇപ്പോൾ നിലവിലുള്ള MLA വോട്ട് ചെയ്ത് 3 രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം. പക്ഷേ നടപടിക്രമങ്ങളും നിയമങ്ങളും പതിവും എല്ലാം തെറ്റിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനമെടുത്തു, ഈ നിയമസഭയുടെ കാലാവധിയിൽ ആ 3 ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, മെയ് 2-ന് പുതിയ സഭ അധികാരത്തിൽ പുതിയ സഭ നിലവിൽ വരും. അപ്പോൾ മെയ് 2-ന് ശേഷം, വോട്ടെണ്ണലിന് ശേഷം പുതിയ MLA വോട്ട് ചെയ്ത് രാജ്യസഭാ അംഗങ്ങളെ നിശ്ചയിച്ചാൽ മതി എന്നൊരു വിചിത്ര നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. പക്ഷേ അതിൽ 2 പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതിന് ശേഷം അത്തരമൊരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമില്ല. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPIM MLA എസ് ശർമ്മയും നിയമസഭാ സെക്രട്ടറിയും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജികളുടെ പ്രധാന ആവശ്യം ഈ നിയമസഭ തന്നെ 14-ാം നിയമസഭയുടെ കാലത്ത് തന്നെ ഈ 3 രാജ്യസഭാ അംഗങ്ങളുടെ ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതായിരുന്നു ഈ ഹർജികളിലെ ആവശ്യം. അത് അതിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിശദമായ വാദം നടന്നു. ഇലക്ഷൻ കമ്മീഷൻ പല ഘട്ടങ്ങളിലും അതിന് തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് മാറ്റി പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതിക്ക് മുമ്പിൽ വാദം നടന്നുകൊണ്ടിരിക്കെ തന്നെ പലതവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് മാറ്റി. പക്ഷെ ഇപ്പോൾ ഇതെല്ലാം വാദം കേട്ട ശേഷം സുപ്രധാനമായൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്നത് നിലവിലെ അംഗങ്ങൾക്കാണ് ഈ ഒഴിവുള്ള 3 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടവകാശമുള്ളത്. അതായത് ഇപ്പോൾ നിലവിലുള്ള, ഇപ്പോൾ പൂർത്തിയായി വരുന്ന 14-ാം നിയമസഭയിലെ നിയമസഭാ അംഗങ്ങൾക്ക് ആണ് ഇതിൽ വോട്ടവകാശമുള്ളത്. അവരാണ് പുതിയ രാജ്യസഭാ അംഗങ്ങളെ, 3 പേർ ഒഴിവുണ്ട്, 3 രാജ്യസഭാ അംഗങ്ങളുടെ ഒഴിവ് വരുന്നുണ്ട്. ആ 3 രാജ്യസഭാ അംഗങ്ങളെയും തെരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ അംഗങ്ങളാണ് എന്നുള്ളതാണ്. അത് അത്തരമൊരു തീരുമാനം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിയമസഭയിലെ കണക്കനുസരിച്ച്, അംഗബലമനുസരിച്ച് LDFന് 2 അംഗങ്ങളെ ഈ 2 രാജ്യസഭാ അംഗങ്ങളെ വിജയിപ്പിക്കാൻ കഴിയും, UDFന് 1 ആളെയും. പക്ഷെ നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അംഗബലം എത്രയാണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFന് ഒരു മുൻതൂക്കം കിട്ടും. ആ മുൻതൂക്കം ലഭിക്കുന്നത് തടയുന്നതിന് വേണ്ടി ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ആക്ഷേപം വരുന്നത്. ആ കേന്ദ്ര സർക്കാരിന്റെയും നിയമ മന്ത്രാലയത്തിന്റെയും നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാട് നിയമ മന്ത്രാലയത്തിൽ നിന്ന് നിയമോപദേശം തേടുകയാണുണ്ടായത്. എന്ത് ഈ തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് നടത്തണം, കാലാവധി പൂർത്തിയാകുന്ന സമയത്ത് നടത്തണോ അതോ പുതിയ സഭയിൽ നടത്തണോ എന്നുള്ളത് കേന്ദ്ര നിയമ മന്ത്രാലയത്തെ സ്വാധീനിച്ച ഘടകം കേരളത്തിലെ ഈ രാഷ്ട്രീയ അംഗബലം തന്നെയാണ്. നിയമസഭയിലെ ഇടത് മുൻതൂക്കമുള്ള 14-ാം നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 2 പേരെ വിജയിപ്പിക്കാമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ 2 അംഗങ്ങൾ കൂടി ഇടതുപക്ഷത്തിൻ്റെതായ രാജ്യസഭയിലെത്തും. നമുക്കറിയാം രാജ്യസഭയിൽ ഇപ്പൊ ഭരണകക്ഷിയായ BJP LDAക്കും കൃത്യമായ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 2 ഇടതുപക്ഷ അംഗങ്ങൾ കൂടി നിയമസഭയിലേക്ക് രാജ്യസഭയിലേക്ക് എത്തുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാവണം അങ്ങനെ ഒരു നിയമോപദേശം കേന്ദ്ര നിയമ മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പക്ഷേ ആ നിയമോപദേശത്തിന്റെ ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശരി, വ്യക്തമാണ് സാലി. വിവരങ്ങളുമായി ലെസ്ലി ജോൺ കൂടി ചേരുന്നുണ്ട്. ലെസ്ലി, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മെയ് 2-നകം നടത്തണമെന്നാണ് ഹൈക്കോടതിയുടെ തീരുമാനം. പുതിയ നിയമസഭ വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. CPIM നിയമസഭാ സെക്രട്ടറിയും സമർപ്പിച്ച ഒരു ഹർജിയിന്മേലാണ് ഈ തീരുമാനം. ഇത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തിരിച്ചടിയല്ലേ? കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നത്തെ ദിവസം, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം വിജ്ഞാപനം ഇറക്കിയതനുസരിച്ച്
ഏപ്രിൽ 12-നായിരുന്നു രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നേ ദിവസം തന്നെ ഹൈക്കോടതിയിൽ നിന്നും രാജ്യത്തിൻ്റെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ സാലിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭയിൽ NDA വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ കർഷക സമരങ്ങൾ അതിരൂക്ഷമായ സ്ഥിതിഗതിയിലേക്ക് പോകുകയും ഇടതുപക്ഷ സംഘടനകൾ അവയ്ക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ രാജ്യസഭയിൽ വരുമ്പോൾ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയുള്ള അംഗബലം കൂടും എന്നുള്ളതാണ് CPM LDFിൻ്റെ രണ്ടംഗങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയത്. ഏപ്രിൽ 12-ന് വിജ്ഞാപനം പ്രകാരം നടക്കാനിരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നിയമവകുപ്പിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നീങ്ങിയത്. എന്നാൽ ഇതിനേറ്റ കടുത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 14-ാം നിയമസഭയിൽ 140 അംഗങ്ങളുള്ള സംസ്ഥാന നിയമസഭയിൽ 91 അംഗങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന 3 ഒഴിവുകളിൽ 2 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുണ്ട്. ഇതിൽ KK രാഗേഷ്, വയലാർ രവി, PV അബ്ദുൽ വഹാബ് എന്നിവരുടെ ഒഴിവിലേക്കാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അംഗബലം ഉപയോഗിച്ച് 2 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് എത്തിക്കാനുള്ള അവസരം വീണ്ടും തുറന്നു വന്നിരിക്കുന്നു എന്ന് വേണം ഈ കോടതി വിധിയിലൂടെ മനസ്സിലാക്കാൻ.